ദിനം പ്രതി തകർന്നുകൊണ്ടിരിക്കുന്ന യു ഡി എഫിൽ സെൽഫ് പ്രമോഷൻ സംസ്കാരം മാത്രമാണ് നടക്കുന്നതെന്ന് ഡി സി സി സെക്രട്ടറിയും മണലൂർ നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായിരുന്ന വിജയ് ഹരി. സി പി എം എന്നത് കൂട്ടായ്മയുടെ പാർട്ടിയെന്നും വിജയ് ഹരി. പാർട്ടിയിലേക്ക് നേതാക്കളടക്കം കൂടുതൽ പേർ എത്തുമെന്ന് സി പി എം. കൂടുവിട്ട് കൂടുമാറിയ വിജയ് ഹരി പാർട്ടി വിടാനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനായി തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് യു ഡി എഫിന് നേരെ വിമർശന ശരങ്ങൾ ഉന്നയിച്ചത്. പരസ്പരം പോരടിക്കുന്ന യു ഡി എഫ് പാർട്ടിയുടെ പ്രധാന ശത്രു യു ഡി എഫ് തന്നെയാണെന്ന് പറഞ്ഞ വിജയ് ഹരി ശക്തമായ നേതൃനിരയില്ലാത്ത യു ഡി എഫ് തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. സെൽഫ് പ്രമോഷനും ലീഡർഷിപ്പും മാത്രമായുള്ള ഒരു സംസ്കാരമായി യു ഡി എഫ് മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. അത്രയും അവർക്കൊന്നും അത് അവർ വിചാരിച്ചാൽ അത് ശരിയാക്കാൻ പറ്റും. കാരണം എല്ലാവരും സെൽഫായിട്ട് പ്രൊമോട്ട് ചെയ്തത് എല്ലാവരും സെൽഫ് ലീഡർഷിപ്പിലും പവറിനും ലീഡർഷിപ്പിനും വേണ്ടി മാത്രം, അതുണ്ടെങ്കിലേ അവിടെ ഒരു വിലയുള്ളൂ എന്നുള്ളൊരു രീതിയിലേക്ക് ആ സംസ്കാരം വളർന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഇങ്ങനെ ഈ പാർട്ടി നേരത്തെ നിങ്ങൾക്കെല്ലാം അറിയാം എല്ലാ സ്ഥലത്തും അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ശക്തമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഇല്ല. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു ഇപ്പൊ ചിന്തൻ ശിവരം വരെ ഞാൻ നോക്കിയിരുന്നു. ഉത്തർപ്രദേശില് 400 സീറ്റുള്ള സ്ഥലത്ത് വെറും 2 സീറ്റ് മാത്രമായിട്ട് ഈ പാർട്ടിയുടെ ഉള്ളിലുള്ള ആള് തന്നെയാണ് അയാളുടെ എതിരാളി. അതേസമയം അത് വളരെയധികം വേദനിപ്പിച്ച ഒരു വിഷയമാണ്. പൊതുവെ എല്ലാവരും ഈ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്കാരം ഒരു സെൽഫ് പ്രൊമോഷൻ സംസ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഞാനിത് ഈ വരുന്നതിന് മുമ്പ് തന്നെ 2-3 മാസം മുമ്പ് തന്നെ ഈ വിവരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കളോട് ഞാൻ ചർച്ച ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ സംസാരിച്ചിരുന്നു. അതേസമയം സി പി എം പാർട്ടിയുടെ അച്ചടക്കം എണ്ണയിട്ട യന്ത്രം പോലെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണെന്നും സി പി എം എന്നും ജനങ്ങൾക്ക് കൂടെ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്നും വിജയ് ഹരി കൂട്ടിച്ചേർത്തു. യു ഡി എഫ് പ്രവർത്തകർ സി പി എമ്മിലേക്ക് വരുന്നത് മാത്രമാണ് മറ്റുള്ളവർക്ക് പ്രശ്നമുള്ളൂവെന്ന് പറഞ്ഞ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് യു ഡി എഫ് പ്രവർത്തകർ ബി ജെ പിയിൽ പോകുന്നതിന് ആർക്കും പരാതിയില്ലെന്ന് അഭിപ്രായപ്പെട്ടു. ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് യു ഡി എഫ് വിടാൻ പ്രവർത്തകരെ നിർബന്ധിതരാക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം കോൺഗ്രസിന്റെ തകർച്ചയിൽ സന്തോഷമില്ലെന്നും സ്വയം തകരുന്ന യു ഡി എഫ് നിലപാടുകൾ മാറ്റാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. സ്വയം തകരുകയാണ്, അവരവരുടെ നിലപാടുകൾ തിരുത്തണം. നയപരമായിട്ടുള്ള അവരുടെ നിലപാട്, രാഷ്ട്രീയ നിലപാടുണ്ടല്ലോ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരർത്ഥത്തിൽ എന്താ വ്യത്യാസം? മൃദു ഹിന്ദുത്വ സമീപനമാണ് സ്വീകരിക്കുന്നത്. ദേശീയ തലത്തിൽ ദേശീയ നേതാക്കന്മാർക്ക്, കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർക്ക് ബി ജെ പിയിലേക്ക് പോകാൻ യാതൊരു കഴിയില്ലല്ലോ. ഒരു ഒരു വൈഷമ്യം അവർക്കില്ലല്ലോ. ഒരു പ്രയാസകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു 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 മനസ്താവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡയറക്റ്റായിട്ട് പോകല്ലേ, ആരൊക്കെയാ പോണത്? ഹാർദിക് പട്ടേൽ ഇന്നത്തെ പത്രവാർത്ത എന്താ? മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന യു ഡി എഫ് അവരുടെ തകർച്ച സ്വയം വിളിച്ചു വരുത്തുകയാണെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി സി പി എമ്മിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കളടക്കം നിരവധി പേരെത്തുമെന്നും കൂട്ടിച്ചേർത്തു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുൻ എം എൽ എ എം കെ കണ്ണനും സന്നിഹിതനായിരുന്നു.